ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ്? സുഖം അല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത പരിപാടി തുടങ്ങുകയാണ്. ഈ കഞ്ഞിയാണ് വെക്കുന്നത്, പിന്നെ ഉപ്പേരിക്കായിട്ട് പച്ചപ്പഴമല്ലേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്, അത് വെട്ടി വെച്ചിരുന്നു. അതിമൊന്ന് കുറച്ചെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിയും ഉപ്പേരിയും ഒക്കെ റെഡിയാക്കുകയാണ് ഉമ്മ അവിടെ. പിന്നെ നമ്മളെ പണികളൊക്കെ ഇവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നാരങ്ങൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ നാരങ്ങൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചോട്ടിലേക്ക് പോയതാണ്. അപ്പോൾ നാരങ്ങയൊക്കെ എടുക്കാൻ ചെന്നപ്പോഴാണ് അതിൻ്റെ കൊള്ളി ഒറ്റൊന്നും കാണാല്ല കേട്ടോ, നാരങ്ങ എടുക്കണേ. അപ്പോൾ കൈകൊണ്ടൊക്കെ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ കിട്ടണമെന്നില്ല, ഒക്കെ മുകളിലാണ്. ഞാൻ എത്തി വലിഞ്ഞ് അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇതാ കുറച്ച് നാരങ്ങൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതാ ഞാൻ തിരക്കിട്ട പണിയിലാണ് കേട്ടോ. അവിടെ താഴത്തെ തൊടിയിൽ കുറച്ച് പുല്ലൊക്കെ ചെത്തി മാറ്റാനുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ അപ്പുറത്തുള്ളൊരു താത്ത ഓലെ അവിടെ ഇങ്ങനെ വഴി ഇതാ ഈ പോണ വഴിയൊക്കെ ഒരു പുല്ലൊക്കെ പറിച്ച് റെഡിയാക്കണുണ്ട്. പിന്നെ നമ്മളെ താഴത്തെ വീട്ടിലുള്ള കാക്ക അവിടെ വിറകിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു രണ്ടാളും ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പണിയെടുക്കുകയാണ്. അപ്പോൾ ഓർക്കും കുറച്ച് നാരങ്ങൊക്കെ എടുത്ത് കൊണ്ടെടുത്തോട്ടാണ്. വെയിലുണ്ടായിരുന്നില്ലട്ടെ, പക്ഷേ എങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു, ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം കലക്കാൻ പോയതാണ്. അപ്പോൾ പിന്നെ ഓർക്കും കൂടെ കൊടുത്തു. അപ്പോൾ താഴത്തെ വീട്ടിലേക്ക് ഞാൻ ഇറങ്ങി. അപ്പോൾ അവിടുന്ന് ഇതാ കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത് കേട്ടോ. അതാ ആ കണ്ടതാണ് ഓരോ വീട്. പിന്നെ അവിടുന്ന് ഇതാ മുളകൊക്കെ തന്നിട്ടുണ്ട്, വയലറ്റ് കളറുള്ളത്. പിന്നെ അതേപോലെ നല്ല എരിവാണ് അത്ര ചെറിയ മുളകിന് കേട്ടോ, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് ഇങ്ങനെ തന്നെ വന്നു എൻ്റെ പണിയിലേക്ക് വീണ്ടും തുടങ്ങി. അപ്പോൾ വീണ്ടും നേരത്തെ ഞാൻ രാവിലെ വെട്ടുമ്പോഴൊക്കെ ഞാൻ ഫോണ് ചാർജിന് ഇട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാ ഈ ഭാഗത്തൊക്കെ ഞാൻ പുല്ലൊക്കെ വെട്ടി അവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭ്രാന്ത് വരുമ്പോൾ ഇങ്ങനെ ചെടികളൊക്കെ വെക്കൂട്ടെ ഞാൻ എന്നിട്ട്, അതൊക്കെ ആണെങ്കിലോ കുറച്ച് കഴിഞ്ഞാൽ നാശമായി പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ചെയ്യൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതേപോലെ പുല്ലും പൊന്തൊക്കെ വെട്ടിയിട്ട് അവിടെ നിറയെ പത്ത് മണികളൊക്കെ ആ ബാക്കിൽ ആ തെങ്ങ് നിൽക്കണ ആ ഭാഗമില്ലേ അവിടെയൊക്കെ വരിക്ക് ഈ തലക്കുന്ന ആ തലവരെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ വെയിൽ വന്ന് വെള്ളം ഒന്നും നനയ്ക്കാൻ പറ്റാതായപ്പോൾ എങ്ങോട്ടൊക്കെ വെള്ളം ഞാൻ ബക്കറ്റിൽ ഏറ്റി കൊണ്ടുവന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് ഉണങ്ങിപ്പോയി. പൈപ്പാണെങ്കിലും ഇങ്ങോട്ട് എത്തൂല്ല കേട്ടോ. പക്ഷെ അന്ന് വിരിഞ്ഞ് നിൽക്കുന്ന ആ സമയത്ത് ഇമ്മൊക്കെ പറഞ്ഞിരുന്നു എന്തിനാണ് ഈ അടിയിലൊക്കെ കൊടുന്ന് ഈ പത്ത് മണി വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ താഴത്തുള്ള അയൽവാസികൾ പറഞ്ഞിരുന്നത് അതുകൊണ്ട് എന്താ ഞങ്ങൾക്ക് കാണുമ്പോൾ നല്ല രസമുണ്ട്, ഓരോ ഈ സൈഡിൽ വരിക്ക് വെച്ചിട്ടുള്ളതൊക്കെ ഞാൻ നേരത്തെ വെച്ചതാണ് കേട്ടോ. മുകളിൽ കുറേ ചെടികൾ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിമന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതാ ഞാൻ വേണ്ടാതെ ഒഴിവാക്കി കളയാൻ വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ ഞാനിത് അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് രണ്ടാമതും. പിന്നെ കത്തിൻ്റെ മുറിച്ചെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, വെട്ടി 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 ഒരു വൈക്ക് അയക്കണേ ഞാൻ എൻ്റെ കൈയിൻ്റെ ഉപ്പാടിളകി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ നമ്മൾക്ക് ഒരാളിങ്ങനെ വെട്ടി ഇങ്ങനെ പണിയെടുക്കണമെന്ന് കാണുമ്പോൾ അതേപോലെ ചെയ്യാൻ തോന്നൂലേ, അങ്ങനെയൊക്കെ തോന്നലിട്ട് അങ്ങനെ നോക്കിക്കുമ്പോൾ പക്ഷേ എടുക്കുമ്പോഴാണ് എത്രമാത്രം അതുണ്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ ഇതാ ഞാൻ മൂർച്ചയില്ലാത്തൊരു കത്തി വെച്ചിട്ട് ആഞ്ഞാഞ്ഞ് വെട്ടി വെട്ടി ഉണ്ടാക്കുകയാണ് ഇനി ബാക്കിയൊക്കെ. എൻ്റെ ഇതിൽ കുറച്ച് സമയത്തേക്ക് കുറച്ച് സമയമൊന്നുമല്ല, ഈ വീഡിയോ പകുതി മുക്കാലും ഇതിൻ്റെ വെട്ടും കുത്തുമാണ് കേട്ടോ. അപ്പോൾ ഈ പറമ്പിൽ ഈ തലക്കുന്ന ആ തലവരെയും ഇതേപോലെ തന്നെ ഒരാളെ വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ കച്ചറ പുല്ലുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിനി വെട്ടി ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ എൻ്റെ അയൽവാസികളൊക്കെ പറയുന്നുണ്ട് ഉമ്മാക്ക് വെയ്യാതെ ആയപ്പോഴാണ് ഇപ്പോൾ തൊടിയൊക്കെ ഇങ്ങനെ ആയത്, ഉമ്മാക്ക് വെയ്ക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ കാട് പിടിച്ച് എടുക്കൂലേന്നു എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് വേഗം തന്നെ ആ ദൗത്യത്തിന് അങ്ങോട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഉമ്മ അവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അടുക്ക് ഞാൻ മനെടുത്ത് പറഞ്ഞു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയില്ല, എന്നൊരു ചിക്കൻ കറിയും കൂടെ വെച്ചാൽ ഇക്കൊ ഒരു ഉഷാറാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ലേശം. അങ്ങനെ ഇതാ ഉമ്മ അവിടെ ഇങ്ങനെ ഓരോ പണികളൊക്കെ എടുക്കുകയാണ്. ഞാനിതവിടെ വന്നിട്ട് ബാക്കിയുള്ള പരിപാടി എടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു ഈ നാരങ്ങത്തിൻ്റെ മരം കാണിക്കുമ്പോൾ നല്ല രസമുണ്ട്, നല്ല ഇഷ്ടമാണ് എന്നിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്കെന്നും ഇതൊക്കെ തന്നെയുള്ളൂ കാണിക്കാനുള്ളത്. പിന്നെ അതേപോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ പഴയ കൂട്ടുകാരും പുതിയ കൂട്ടുകാരും എല്ലാവരും തന്നെ ലൈക്കും കമൻറ്റും തരാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഫസ്റ്റത്തെ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം വരെ വെട്ടിയപ്പോൾ ഇനി ഞാൻ കുഴങ്ങി അവശയായി. അപ്പോൾ ഇനി അടുത്തത് വെട്ടാനുള്ള എനർജിക്ക് വേറെ എന്തെങ്കിലും കുത്തി കയറ്റാനായിട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ ഇക്ക എന്തെങ്കിലും തിന്നിട്ട് പണിയെടുക്കാൻ തീരെ പറ്റൂല. തിരഞ്ഞു വന്നതാ എന്തിനാണ് അരിവാകത്തി ക്ഷീണിച്ചു കേട്ടാ. ആ എന്താടാ ആകാശത്ത് അതൊക്കെ എന്താ പുകകളോ? പുകകളല്ല മേഘാണ് കേട്ടോ. അപ്പൊ
അതിൻ്റെ ഇടക്ക് ഒരാളെ ഞാൻ ക്ഷീണിച്ചാൽ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓർത്തൊക്കെ വെച്ചിട്ട് എൻ്റെ മുഖമൊക്കെ തുടച്ചൊക്കെ തരുന്നുണ്ട്. ഞാനെ വെട്ടിക്കൂട്ടിയ പുല്ലൊക്കെ കൂടെ വാരി കെട്ടിയിട്ട് ഇതാ ആ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ്. കൂട്ടത്തിൽ ഞാൻ അവിടെ അത് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഇതിൽ കാണുന്നുള്ളു ഭാഗ്യം. ണെങ്കിൽ ഇന്നത്തെ എൻ്റെ ക്യാമറാമാൻ ഈ കാണുന്ന മുരിങ്ങമാരും ആ കാണുന്ന മുരിങ്ങമാരും കേട്ടോ. രണ്ടുമലും മാറി മാറി വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ മുഴുവൻ എടുത്തിട്ടുള്ളത്. അപ്പൊ രണ്ടാളോടും പ്രത്യേകം നന്ദി പറയേണ്ടതാണ് കേട്ടോ. ജീവിനെ കണ്ടെത്തിക്കുന്നു കേട്ടോ. അപ്പൊ ഓനിതാ തൊപ്പപ്പുഴുവിനൊക്കെ കാണിച്ചു തരാണ് എനിക്ക്. ഇനി ഞാൻ വല്ലതും കഴിക്കാന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് കയറിയതാണ് കേട്ടോ. കൈയും കാലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് പോകാൻ നിന്നപ്പോഴാണ് ഇനി വന്നത് കേട്ടോ. ഓൾക്കൊന്ന് കല്യാണം ഉണ്ട്. അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഒരുങ്ങിയിട്ട് ഇന്നെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഓള്. അപ്പോൾ ഐസി പറയുകയാണ് അത്ര എൻ്റെ ഉമ്മ കാട്ടിലാണ് അവിടുന്ന് എന്താണ് മണ്ണ് വാരി എറിയോ എന്നെ പുതിയ ഇട്ടിട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓളങ്ങോട്ട് വിടുകയല്ല കേട്ടാ. അങ്ങനെ ആള് വന്നിട്ടുണ്ട്. ഓൾക്കാണെങ്കിൽ എന്ത് പുതിയത് കിട്ടിയാലും എനിക്കൊന്ന് കാണിച്ചു തന്നാലേ സമാധാനമാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ആ വളൊക്കെ കാണിച്ചു കൊടുത്താൽ ഞാൻ തൊടുണി എൻ്റെ മേത്താകെ ചെളിയാണ്. എന്നെ കാണിച്ചു കൊടുത്ത ഒരു അഭിപ്രായം പറഞ്ഞാലേ ഓക്ക് സമാധാനമാവുള്ളൂ. പിന്നെ കാണാൻ വരുമ്പോൾ എന്താണോ അവളോട് പറഞ്ഞേ ഞാൻ എവിടെയെന്നാ പറഞ്ഞ് കാട്ടിയില്ലേ. എന്നാ പോയിക്കോളിട്ടാ. ഏതായാലും ഇങ്ങോട്ട് മുറ്റത്തേക്ക് കയറിയതാണ് കേട്ടോ. അപ്പൊ പിന്നെ ഹൈസീൻ്റെ രണ്ട് ഷൂ കഴുകി വെക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അലക്കിയിട്ട് ഇടാനുണ്ടായിരുന്നു കേട്ടോ രണ്ട് പൊതപ്പൊക്കെ. അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ പൈപ്പിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ വെള്ളമൊക്കെ എടുത്തിട്ട് അതങ്ങോട്ട് കഴിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനി ബാക്കിയുള്ളതൊന്ന് അങ്ങോട്ട് തുടങ്ങണം. ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരറ്റം വരെ അങ്ങോട്ട് തീർക്കണം തന്നെ തീർക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഫുഡ് കഴിക്കലിന് ഞാൻ പറഞ്ഞിട്ട് ഇനി മതി ഇനി നാളെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉമ്മ എന്നെ ഉഷാറാക്കിയിട്ട് അങ്ങോട്ട് വിട്ടുകണേ ബാക്കിയും കൂടി വേഗം എടുത്താളാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇതാടി കൊയങ്ങി കൊയങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണെങ്കിലും വെട്ടിയിട്ട പുല്ലൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റണം കേട്ടോ. അവിടെ തന്നെ ഇടണ ഇഷ്ടമല്ല. ഉമ്മ പറഞ്ഞ അവിടെ തന്നെ ഇട്ടാളാ ചീഞ്ഞു പോകുന്നൊക്കെ. അങ്ങനെ ഇതാ എൻ്റെ ഇത് നീങ്ങണില്ല എന്ന് കണ്ടപ്പോൾ ഉമ്മ വന്നിട്ടുണ്ട്. പിന്നെ ഉമ്മ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് എല്ലാം നിരത്തിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ ഞാനും കൂടെ ഉമ്മ വെട്ടിയതൊക്കെ അത് അവിടെ തന്നെ ഇട്ടിട്ട് ഉമ്മാൻ്റെ ഒപ്പം കൂടിയപ്പോൾ ഞാനും പിന്നെ ആകെ മടിച്ചിട്ട് അവിടെ തന്നെ അങ്ങനെ അവിടെ കാണുന്നതൊക്കെ അവിടെ തന്നെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ആ കാടും പൊന്തൊക്കെ വെട്ടി അങ്ങോട്ട് ശരിയാക്കി. അപ്പോൾ ഞങ്ങൾക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കാണാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഇപ്പം അതെല്ലാം ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു. അതുവരെ എല്ലാ കൂട്ടും.